ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ ജലോത്സവങ്ങളാണ്. അതായത് കുറേ വള്ളംകളികളുണ്ട്. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്ന് അറിയപ്പെടുന്നു. ഈ വള്ളംകളി ആരംഭിച്ചത് 1952. ഇതെല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2nd ശനിയാഴ്ചയാണ് നടത്തി വരുന്നത്. പിന്നെ ഇതിപ്പോ കൊറോണ കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടില്ല. എന്നാൽ ഇത് അവസാനമായി നടത്തിയത് 2019. ഇതിന്റെ വിജയികൾ നടുഭാഗം ചുണ്ടൻ. ഇനി ഇത് നടക്കുന്ന കായൽ പുന്നമട കായലാണ്. ഓപ്ഷനിൽ വേമ്പനാട്ട് കായലെന്നും തരും. വേമ്പനാട്ട് കായൽ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമട കായൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷനിലുള്ള പുന്നമടക്കായൽ വേണം സെലക്ട് ചെയ്ത് എഴുതാൻ. വേമ്പനാട്ട് കായൽ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. ഇനി ഇതിന്റെ ആദ്യ വിജയി നടുഭാഗം ചുണ്ടൻ. കൂടുതൽ തവണ വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടൻ. ഇതറിയപ്പെടുന്നത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ്. 2019 വിജയി നടുഭാഗം ചുണ്ടനാണ്. ഇനി വള്ളം എന്ത് തടി കൊണ്ടാണ് പണിയുന്നത്? ആഞ്ഞിലി. വള്ളം പണിയാൻ ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലി. അതുപോലെ തന്നെ കപ്പൽ പണിയാൻ ഉപയോഗിക്കുന്നത് തേക്കാണ്. അപ്പം എല്ലാവരും ചിന്തിക്കും, എന്തുകൊണ്ടാണ് വള്ളം ആഞ്ഞിലി കൊണ്ട് പണിയുന്നത്, എന്നാൽ കപ്പൽ എന്തുകൊണ്ടാണ് ആഞ്ഞിലി കൊണ്ട് പണിയാത്തതെന്ന്? കാരണം തേക്ക് ഉപ്പ് വെള്ളത്തിൽ കിടന്നാലും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ആഞ്ഞിലി, മറ്റു മരങ്ങൾ തുടങ്ങിയതൊക്കെ ഒരുപാട് കാലം ഉപ്പുവെള്ളവുമായി സമ്പർക്കം വരുമ്പോൾ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കപ്പൽ തേക്ക് കൊണ്ട് പണിയുന്നത്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി. ഇത് അഷ്ടമുടി കായലിലാണ് നടക്കുന്നത്. കൊല്ലത്തെ അഷ്ടമുടി കായലിലാണ് പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് 2011. വനിതാ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പട്ടീലാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഈ വള്ളംകളി നടത്തുന്ന ദിവസം നവംബർ 1 പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്നത്. അതായത് കേരളപ്പിറവി ദിവസം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഇത് ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളിയാണ്. ഇത് പമ്പാ നദിയിലാണ് നടത്തുന്നത്. ജലത്തിലെ പൂരം എന്നാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അറിയപ്പെടുന്നത്. ഇത് ഏറ്റവും പഴക്കം ചെന്നതാണ്. പമ്പാ നദിയിലാണ് നടക്കുന്നത്. ജലത്തിലെ പൂരം എന്നൊക്കെ അറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഇനി നമുക്ക് മറ്റു വള്ളം കളികൾ നോക്കാം. ചമ്പക്കുളം മൂലം വള്ളംകളി. ഇത് സീസണിൽ ആരംഭിക്കുന്ന ആദ്യ വള്ളംകളിയാണ്. അതായത് എല്ലാ വർഷവും തുടങ്ങുമ്പോൾ വള്ളംകളി സീസണിൽ ആരംഭിക്കുന്ന ആദ്യ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ഇതും പമ്പാ നദിയിലാണ് നടത്തുന്നത്. ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണ് നടത്തുന്നത്. അടുത്തത് പായിപ്പാട് വള്ളംകളി. ഇത് ഏറ്റവും നീളം കൂടിയ ട്രാക്ക് ഉള്ളത് ഈ പായിപ്പാട് വള്ളം കളിക്കാണ്. ഏറ്റവും നീളം കൂടിയ ട്രാക്ക്, കാരണം അത് തുഴയാൻ പാടാണ്. അപ്പം അത് കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഈ പായിപ്പാട് പാടുള്ള വള്ളം കളി. അത് ഏറ്റവും നീളം കൂടിയ ട്രാക്ക് ഉള്ളത് പായിപ്പാട് വള്ളം കളിക്കാണ്. ഹരിപ്പാടിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വള്ളം കളിയാണ് പായിപ്പാട് വള്ളം കളി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്ത് മലബാർ വള്ളം കളി. ഈ നോർത്ത് മലബാർ വള്ളം കളി ഏറ്റവും വടക്കേ അറ്റത്തെ വള്ളം കളിയാണ്. കാരണം നോർത്ത് മലബാർ അതിൽ തന്നെയുണ്ട്, വടക്കേ അറ്റത്തെ വള്ളം കളിയാണ്. ഇത് തേജസ്വിനി പുഴയിലാണ് നടത്തുന്നത്. തേജസ്വിനി പുഴ എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് തേജസ്വിനി പുഴ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് മലബാർ വള്ളം കളി എന്നും അറിയപ്പെടുന്നു. നോർത്ത് മലബാർ ട്രോഫി വള്ളം കളി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ വള്ളം കളിയാണ്. ഇനി അടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി. ഇത് ചാലിയാർ കോഴിക്കോടിലാണ് നടക്കുന്നത്. ചാലിയാർ കോഴിക്കോടിലാണ് കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി നടത്തുന്നത്. അടുത്ത് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. ഇത് കന്നേറ്റി കായൽ. കന്നേറ്റി കായൽ എവിടെയാ? കൊല്ലം ജില്ലയിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടത്തുന്നത്. അടുത്തത് അയ്യൻകാളി വള്ളംകളി. ഇത് വെള്ളയാണി കായലാണ്. കാരണം അയ്യൻകാളി റിലേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്താണല്ലോ. അപ്പോൾ വെള്ളയാണിയും തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ അയ്യൻകാളി വള്ളംകളി വെള്ളയാണി കായലിലാണ്. ഇനി ശ്രീനാരായണ ജയന്തി വള്ളംകളി. നമ്മൾ നേരത്തെ ശ്രീനാരായണ ട്രോഫി വള്ളംകളി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ശ്രീനാരായണ ജയന്തി വള്ളംകളി. ഇത് കുമരകം കായലിലാണ്. കോട്ടയത്തെ കുമരകം കായലുമായി റിലേറ്റ് ചെയ്താണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടത്തുന്നത്. ഇനി രാജീവ് ഗാന്ധി വള്ളംകളി. ഇത് പുളിങ്കുന്ന് കായലിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി നടത്തുന്നത്. മദർ തെരേസ വള്ളംകളി. ഇത് അച്ഛൻ കോവിലാറിലാണ് നടത്തുന്നത്.
അപ്പം നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സൺഡേ എന്നോ സാറ്റർഡേ എന്നോ ഒന്നും തന്നെയില്ല, എല്ലാ ദിവസവും ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എല്ലാ ക്ലാസ്സും നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.